150 സിസിയിൽ ഇത്ര പവർ ഇത്ര പെർഫോമൻസ് തരുന്ന വേറൊരു വണ്ടിയില്ല. ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ നിലവിൽ ഇപ്പോൾ വേറെ വണ്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹായ്, നമ്മൾ വീണ്ടും ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. സ്വന്തം വണ്ടിയില്ലെന്ന് കാണാൻ പറയാമല്ലോ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന വണ്ടി MT ആണ്. MT യുടെ റിവ്യൂയിലേക്കാണ്. MT എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഓടിച്ചിട്ടുള്ളൂ. കാരണം നമ്മളത്ര വലിയ ടോപ്പ് സ്പീഡിൻ്റെ ആളല്ലാത്തതുകൊണ്ട്, നമ്മളൊരു സേഫ് സ്പീഡിൻ്റെ ആളായതുകൊണ്ട് ഇങ്ങനെയുള്ള വണ്ടികൾ പൊതുവേ ഓടിക്കൽ കുറവാണ്. എങ്കിലും ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ റിയൽ ഓണറോട് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളുടെ അയാളുടെ അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിവ് പോലെ പറയാറുണ്ട്, ഇതൊരു ടെക്നിക്കൽ റിവ്യൂ ഒന്നുമല്ല, നമുക്കറിയാവുന്ന നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. MT യുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയണത്. ഇപ്പോൾ നിലവിലോ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.73 ആണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി 10 ലിറ്ററിൻ്റെ അടുത്ത് ടാങ്കിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. വെയിറ്റും കുറവാണ്. ഞാൻ ഈവൻ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ ഹൈറ്റ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കളിപ്പാട്ട വണ്ടി പോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഫീൽ ചെയ്യാൻ വെച്ചാൽ അത്രയേ ഉള്ളൂ, ചെറിയ വണ്ടിയാലോ. കാരണം എന്നെ പോലെയുള്ള കുഞ്ഞി ചെറിയ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. പിന്നെ ഈ വണ്ടി ഇവിടെ പർപ്പസ് എന്ന് പറയുമ്പോൾ, ആക്ച്വലി ഇതൊരു നോർമലി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയില്ല. അത്യാവശ്യം സ്പീഡും ത്രില്ലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം അതിൻ്റെ ടോപ്പ് എൻഡ് സ്പീഡ് നമുക്കൊരു 150-155 സുഖമായിട്ട് കയറ്റാൻ പറ്റും. ഇതിൽ കയറ്റിയെന്നല്ല പറഞ്ഞേ, ഇതിലൊക്കെ സ്ഥിരമായിട്ട് പിള്ളേർ കയറ്റുന്ന പിള്ളേരുണ്ട്. അത്രയും ടോപ്പ് എൻഡിൽ ഓടിച്ച് കയറുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡ് ത്രില്ല് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മൈലേജിൽ സെഗ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ 45 റേഞ്ചിലൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഹൈവേ ടൂറിങ്ങിലാണെങ്കിൽ നമ്മൾ കമ്പനി ഇൻഷുർ ചെയ്യുന്ന അതേ മൈലേജ് തന്നെ കിട്ടാറുണ്ട്. കാരണം ഇതിപ്പോൾ ഇതിൻ്റെ ഓണറ് പറഞ്ഞത് അവർ കൂട്ടി റേഞ്ചിലേക്ക് ഒന്ന് ടൂർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ പറയുന്ന മൈലേജൊക്കെ കിട്ടിയിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് തൽക്കാലം വിശ്വസിക്കാം. കാരണം അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത് തന്നെ. ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ടയർ ലൈഫൊക്കെയാണ്. സ്വാഭാവികമായിട്ട് ഒരു അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ ടയർ ലൈഫും നമുക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ കിട്ടും. നമ്മൾ മറ്റ് ഹെവി വെയ്റ്റ് ഉള്ള വണ്ടിനെ അപേക്ഷിച്ച് ഇതിപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആണ്. ആ വണ്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ടയർ ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. അറൗണ്ട് 20-25 ഒക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ റൈഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സീറ്റ് പൊസിഷൻ തരുന്നത് തന്നെ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു കുഴിയിൽ തന്നെ ആയിരുന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം പോസ്റ്റർ നല്ല രസമായിരിക്കും. വണ്ടി ഓടിക്കാനായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇത് പക്ക ട്രാഫിക്കിൽ ഓടിക്കാനും സ്മൂത്തായിട്ട് ഓടിച്ചു പോകാനായിട്ട് പറ്റും. കാരണം ഇത് എന്താ, നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയാണ്. വണ്ടി നമ്മുടെ എന്താണ്, നമ്മളും വണ്ടിയൊക്കെ വന്ന് ഒരേപോലെ തന്നെ ഇരുന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ട്രാഫിക്കിനിടയിൽ, ഹെവി ട്രാഫിക്കാണെങ്കിൽ നമുക്ക് ബ്ലോക്കിനിടയിൽ ഈ പറയുന്ന വരാൽ പോലെയൊക്കെ കയറി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരുത്തിരി സ്പേസേ ഉള്ളൂ പില്ലിനായിട്ട്. അപ്പോൾ വലിയ സുഖമുള്ള ഇരിപ്പൊന്നും ആയിരിക്കില്ല ഈ പറഞ്ഞ പില്ലിനിൽ. പിന്നെ ഗ്രാബ് ടെയിലും ഈ പറഞ്ഞതായിട്ട് ചെറിയ പോർഷൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പിടിച്ചിരിക്കാനൊക്കെ പറ്റും. പിന്നെ അപ്പോൾ പില്ലനിൽ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉത്തരവും ഇതിലും തരുവാണ്. പില്ലനിൽ ഒരിക്കലും നമ്മുടെ വീട്ടുകാരെ കയറ്റി കൊണ്ടുപോകുന്നതിൽ വലിയ താല്പര്യപ്പെടില്ല. കാരണം ഇതൊരു പവർ കൂടിയ വണ്ടിയാണ്. പവർ കൂടിയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു ചാട്ടം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ബാക്കിൽ ഇരുന്ന ആൾ തെറിച്ചുള്ള സാൻസ് കൂടുതലായിരിക്കും. അത്യാവശ്യം നിങ്ങളെ ചുറ്റി പിടിച്ചിരിക്കാൻ പറ്റിയ ഒരാളെ മാത്രം കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പില്ലിൻ വിത്ത് പില്ലിനൊന്നും ഞാൻ അത്ര വലിയ പ്രിഫർ ചെയ്യില്ല. അതിനുള്ള ഒരു സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാം വണ്ടിക്ക്. കാരണം ആകെ കൂടി വണ്ടി ഇത്രയേ ഉള്ളൂ. പഴയ എന്താണ് പറയുക, കളിപ്പാട്ട വണ്ടി മുറിച്ച് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. അപ്പോൾ പില്ലിൻ്റെ കാര്യങ്ങളതാണ്. അപ്പോൾ ഇതൊരു നേക്കഡ് സെഗ്മെൻറ്റിൽ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയിനും സോക്കറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, സ്വാഭാവികമായിട്ടും എൻ്റെ ചെയിൻ സോക്കറിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നൊരു 9-12 അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി നമ്മുടെ കയ്യിലിരിപ്പ് പോലിരിക്കും. നമ്മൾ ഓടിക്കുന്ന രീതി, നമ്മൾ ഓടിക്കുന്ന സ്റ്റൈൽ, നമ്മൾ ഓടിക്കുന്ന റൂട്ട്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ചെയിനും സോക്കറിൻ്റെയൊക്കെ ലൈഫ് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വണ്ടിയൊക്കെ എടുക്കുന്നവരെന്തായാലും റോഡിക്കൂടെ നോർമൽ രീതിയിൽ പോകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ലൈഫ് അല്ലെങ്കിൽ സോക്കറിൻ്റെ ഒക്കെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിലായിരിക്കും നിൽക്കുക. ചിലർക്ക് കൂടുതൽ കിട്ടാം, ചിലർക്ക് അത് കുറഞ്ഞ് കിട്ടാം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് അത് ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ ABSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സിംഗിൾ ചാനൽ ABS തന്നെയാണ്.
പക്ഷേ ഈ വണ്ടിക്കൊക്കെ ആക്ച്വലി ഡ്യുവൽ ചാനൽ എ ബി എസ് കൊടുക്കേണ്ടതാണ്, കാരണം ഇതിൻ്റെ സ്പീഡൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ചാനലിൻ്റെ ആവശ്യമുള്ള വണ്ടിയാണ്. പക്ഷേ സിംഗിൾ ചാനൽ എ ബി എസ് നിലവിൽ വണ്ടിക്കുള്ളൂ. പിന്നെ ഇത് ഇനി എ ബി എസ് ഡ്യുവൽ ചാനലാക്കാമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ എനിക്കറിയാൻ പാടില്ല. എം ടിയുടെയൊക്കെ ഡിസൈൻ വരുന്നത് നമ്മുടെ ജാപ്പനീസ് എന്താണ് വാരിയേഴ്സില്ലേ സമുറായി, അവരുടെയൊക്കെ ഒരു ഷേപ്പ് വെച്ചിട്ടാണ്, അവരുടെ ഒരു ഫേസ് മാസ്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി എൻ്റെ ഹെൽമെറ്റ് ഇത് ആക്ച്വലി ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇംഗ്ലീഷ് ഫിലിമില്ലേ അതിൻ്റെ മോഡലാണ്. രണ്ടും കൂടി വെച്ചു കഴിഞ്ഞാൽ ഏകദേശം സെയിം സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം രണ്ടും ഓരോ ഫിലിമിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ്. ഇത് സമുറായി ഫിലിമുണ്ട്, അതോടൊപ്പം തന്നെ ജാപ്പനീസ് അവരുടെ ഒരു ആയോധന എന്താണ് പറയുക വാരിയേഴ്സിൻ്റെ ഒരു കാറ്റഗറിയാണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവും ഇതുതന്നെയാണ്, ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ശരിക്കും ഒരു എന്താണ് ഭയങ്കര ലുക്കിംഗ് കൊടുക്കുന്നൊരു പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലൈറ്റ് ഇതാണ്, മെയിൻ ലൈറ്റ് ചെറിയൊരു ബൾബ് പോലെ ഇരിക്കുന്ന പ്രൊജക്ടർ ലൈറ്റാണ്. അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നതാണ്, നല്ല വിസിബിലിറ്റി കിട്ടുന്ന ലൈറ്റുണ്ട്. പറഞ്ഞാൽ അത്രമാത്രം വിസിബിലിറ്റി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഏരിയ കവർ ചെയ്ത് തന്നെ വർക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഏരിയ കവർ ചെയ്ത് തന്നെ ലൈറ്റ് കിട്ടുന്നുണ്ട്. കാര്യം ഒരു ചെറിയ ലാമ്പ് പോലെ ഇരിക്കുന്നെങ്കിൽ പോലും ഇതിൻ്റെ വർക്കിംഗ് ആണ് ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമില്ല, ഷോക്ക് സാധാരണ ഒരു നോർമൽ ഷോക്കിൻ്റെ അവസ്ഥയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ അറിയാതെ വലിയ കട്ടലൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ യമഹയുടെ എൻജിൻ്റെ കാര്യത്തിൽ നോർമലി ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്, യമഹയുടെ എൻജിനൊക്കെ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള എൻജിനാണ്. പിന്നെ ഇത് ലിക്വിഡ് കൂൾഡാണ് എൻജിൻ വരുന്നത്, 150 cc മാക്സിമം പവർ ഈ എൻജിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ യമഹയുടെ വണ്ടികൾക്കെല്ലാം കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പക്ക അടിപൊളി എൻജിനായിരിക്കും, അതിൽ നിന്ന് മാക്സിമം പവർ അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരും. പൊതുവെ ആ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത അതൊക്കെ തന്നെയാണ്. നമുക്ക് എൻജിൻ്റെ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻജിൻ എന്നുള്ളത് യമഹയുടെ എൻജിനൊക്കെ പറഞ്ഞാൽ പൊളി സാധനമാണ്. പിന്നെ ആ ഒരു പാർട്ടിൽ നമുക്കൊരു എം ടിയുടെ ലോഗോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എം ടി തന്നെ ഈ പറഞ്ഞ സെഗ്മെൻറ്റിലെ ഏറ്റവും ചെറിയ വണ്ടിയാണ്, 150 cc ഇത്ര പവർ ഇത്ര പെർഫോമൻസ് തരുന്ന വേറൊരു വണ്ടിയില്ല. ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ നിലവിൽ ഇപ്പോൾ വേറെ വണ്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, കാരണം ഇപ്പോൾ വേറെ ഏതൊക്കെ കാറ്റഗറി വണ്ടി ഉണ്ടാകും. പക്ഷേ ഈ ഒരു സി സിയിൽ ബാക്കിയെല്ലാം ഹയർ സി സി വണ്ടികളാണ്, അത് ഇതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു 150 cc ഇത്രയും പവർ വരുന്ന അല്ലെങ്കിൽ ഇത്രയും പെർഫോമൻസ് വരുന്ന വേറൊരു വണ്ടി നമുക്ക് നിലവിൽ കാഴ്ചവെക്കാനായിട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ വരാം, ഇതിൻ്റെയൊക്കെ അപ്ഗ്രേഡഡ് വേർഷൻ വരാം, ഈ പറഞ്ഞ എം ടി 15 അല്ലാതെ വേറെ അപ്ഗ്രേഡഡ് വേർഷനൊക്കെ വരാം. പക്ഷേ ആ സമയത്തേക്കുള്ള കാര്യങ്ങളല്ല പറയാം, നമ്മളിപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേറെ വണ്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് കൊടുത്തേക്കണം നമ്മുടെ ടാങ്കിനോട് ചേർന്നിട്ടുള്ള ഒരു പോർഷനിലാണ്, ഏറ്റവും ലോവർ പോർഷനിലാണ് നമുക്കൊരു ഇഗ്നിഷൻ സ്വിച്ച് കൊടുത്തേക്കുന്നത്. ബാക്കി മീറ്റർ എല്ലാ കൺസേൺഡായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന സാധാരണ മീറ്റർ തന്നെ. പിന്നെ ഇത് സാധാരണ നമ്മൾ മിക്കവാറും കീ എടുത്തിട്ട് ഇവിടെ ആയിരിക്കും തപ്പുക, കീ ഹോൾ അവിടെ ഇല്ല, ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൗണ്ട് ഇതാണ്, ഇഗ്നൈറ്റ് ചെയ്ത് വണ്ടി ഉണ്ട് ബാക്കി നമ്മൾ ഇഗ്നൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൗണ്ട് ഇതാണ്. മീറ്റർ ഒന്ന് ഓണാക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓണറുടെ പേര് എഴുതി കാണിക്കുന്നതാണ്. പിന്നെ ബാക്കി പതിവുപോലുള്ള എല്ലാ മീറ്ററിൻ്റെ ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ, ദെൻ സ്പീഡോ മീറ്റർ, ദെൻ ഇവിടെ ടോട്ടൽ കിലോമീറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ, ട്രിപ്പ് മീറ്റർ 1, 2, ദെൻ ആവറേജ് സ്പീഡ്, ടൈം, ഇങ്ങനെ തുടങ്ങിയ സാധാരണ നമുക്കിപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ വണ്ടിയിൽ വരുന്ന എല്ലാ സെഗ്മെൻറ്റ് കാര്യങ്ങളും ഈ പറയുന്ന മീറ്ററിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ പൊസിഷൻ, ഹീറ്റ് വാണിങ്, ഫ്യൂൾ മീറ്റർ, ദെൻ എ ബി എസിൻ്റെ സ്വിച്ച്. പിന്നെ ഇതിൽ ഉപരി നമുക്ക് പറയാനുള്ളത് മീറ്റർ എന്ന് പറയുന്നത് ഒരു LED സെഗ്മെൻറ്റാണ് അന്തേക്കണേ, നമുക്ക് പ്യുവർ വിസിബിലിറ്റി കിട്ടും. അതായത് ഒരു ഡാർക്കിൽ നമുക്കൊരു വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താണ് പറയുക മീറ്റർ എപ്പോഴും നല്ല ഹൈ നല്ല എന്താണ് വിസിബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കട്ട് ഓഫ് വാണിംഗ് ലൈറ്റോടെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ മീറ്റർ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സി യു സോൺ കിട്ടി, ടാറ്റേ പറഞ്ഞിട്ട് നമുക്ക് മീറ്റർ ഓഫ് ചെയ്യാം. ഇത്രയൊക്കെയാണ് മീറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒരു എലമെൻറ്റ് കൂടെ പറയുകയാണെങ്കിൽ
നമുക്ക് വേണമെങ്കിൽ പറയാം ക്യുക്ക് റെസ്പോൺസ് ത്രോഡെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് റെസ്പോൺസ് വളരെ ക്യുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറാണ് നമുക്ക് എടുത്ത് പറയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളിപ്പോൾ ഒരു ഹെവി സ്പീഡ് വണ്ടിയായിട്ട് പലപ്പോഴും നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എംടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നമുക്കിനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ വിത്ത് ലവ് ദ നാവിഗേറ്റർ. ആ ഫ്ലോയെ പോയി പിന്നുള്ള അത്ര വലിയ കംഫർട്ടൊന്നും ഇല്ലല്ലോ. അതെ, റോഡ് ബ്ലോക്ക് എടുത്ത് എഴുതി കടിച്ചാലോ. ടേക്ക് ഡീവിയേഷൻ.